अन्नामच्चे ो नी आ मुरी अवड़े नाले निन का अटया नि नी वीट चाकोच सोष विश्वासमे लिसी, लिसी, या उदुपिने कंड़ एल्ला सम्मति पिछु। इंगे न्यानी पे मुट पो। वेंडा, नाल काल्ट वेंने शमदी। इन्नोड पिनक मानु। इल्ला। मेरी कुटी चतु
വീട്ടിലേക്ക്. ആരുടെ? ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങില്ല. എന്നെ രക്ഷിക്കാൻ ജോയിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ജോയി പോയിക്കൊള്ളു, ഞാൻ സ്വയം രക്ഷപ്പെട്ടുകൊള്ളാം. ലിസി, എന്നെ തടയരുത്. നീ എവിടെ പോകുന്നു? എന്റെ വഴിക്ക്. അങ്ങനെ നിന്നെ വിടില്ല. നടക്കൂ. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. മനസ്സിലായി? ഇളവീട്ടിൽ ചാക്കോടെ നിശ്ചയല്ലേ? അറിയാം, ഇവളുടെ കല്യാണം നിശ്ചയിച്ചതും അറിയാം. ആ കല്യാണം ഇവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അവളെ തുറന്നു പറയട്ടെ. പള്ളി എടാ, ക്രിസ്ത്യാനി പെൺകുട്ടികൾക്ക് മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ അപേക്ഷിച്ച് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കെട്ടാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. അവളുടെ ഇഷ്ടമില്ലാതെ പള്ളിയിൽ കെട്ട് നടക്കില്ല. അപ്പാ, മോളെ, നിന്റെ അപ്പനും ഞാനുമായി പിണക്കത്തിലാണ്. എന്നാൽ എനിക്ക് നിന്നോട് യാതൊരു വിരോധമില്ല. കുട്ടിക്കാലം തൊട്ടേ നീയും എന്റെ മോനും ഒരുമിച്ച് കളിച്ചു വളരുന്ന സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടവനാണ്. അന്ന് തൊട്ടേ നിങ്ങൾ തമ്മിൽ ചേർന്ന് കാണാൻ ഞാൻ കൊതിച്ചു. എന്നാൽ അത് ഈ നിലയിലല്ല. എന്റെ മോൾ ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ജോയ്, ഇവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പ, ഇവളെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. വാ മോളെ, നടക്കൂ. എനിക്ക് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ മറ്റൊരു പുരുഷന്റെ കൂടെ കണ്ടാൽ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എന്നാൽ അവളുടെ അപ്പൻ ഈ നാട്ടിലെ പ്രമാണിയും തറവാട്ടുകാരനുമാണല്ലോ എന്ന് കരുതി മാത്രം ഞാനോട് ഒന്ന് പറയുന്നു. തിരിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. മറിച്ച് ചെയ്യുന്നത് എനിക്കും. ഒരു ദിവസം നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ എന്റെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞതാണ് എനിക്ക് മകളെ കെട്ടിച്ചേരാമെന്ന്. അല്ലാതെ ഞാനിവിടൊന്ന് ചോദിച്ചല്ല. അതെന്റെ പേരാണ്. എന്റെ അപ്പന്റെ പേരറിയാമല്ലോ, പത്രോസ്. ആ പേരിനൊന്നും ആരും ഇതുവരെ ദോഷം പറഞ്ഞിട്ടില്ല. അങ്ങനെ പേര് ദോഷം വരുത്താൻ ആരെയും മുട്ട അനുവദിക്കുകയുമില്ല. എന്റെ അനുവാദം കൂടാതെയാണ് അവൾ ഈ പടിക്ക് പുറത്തു പോയത്. അവളെ ഞാൻ എവിടെ പോയി? അവന്റെ കൂടെ ചുറ്റാൻ ബോധ്യമായില്ലേ? ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇപ്പോൾ ഈ കല്യാണം എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കുന്നു. പറയൂ, എനിക്ക് അവളെ ഉടനെ കെട്ടിച്ചേരുമോ? ഉടനെ? അതെ, നാളെ വെടിക്കെട്ട് കഴിഞ്ഞ് ഉടനെ. മറ്റന്നാൾ തീയതി നിശ്ചയിക്കണം. സമ്മതമാണോ? സമ്മതമാണ്. എങ്കിൽ വരൂ. അവൾ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ആരുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അവളെ തേടിപ്പിടിക്കാം. വരൂ. എന്റെ മോളെ തേടിപ്പോകേണ്ട കാര്യമില്ല. അവൾ വരും, ഇല്ലെങ്കിൽ ഞാൻ അവളെ വരുത്തും. താൻ എന്റെ അനുവാദം കൂടാതെ ഇവളെ എവിടെ കൂട്ടിക്കൊണ്ടുപോയി? മകളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ നശിപ്പിച്ച എന്റെ കൂട്ടുകാരിയുടെ ശവമാണ് കാണാൻ. അപ്പനും മകനും കൂടെ എന്റെ മകളെ വഴിപേപ്പിക്കാൻ ശ്രമിച്ചാൽ ചാക്കോ അനാവശ്യം പറയരുത്. അനാവശ്യം പറയുകയല്ല, പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ശത്രുവാണെങ്കിലും എന്റെ വീട്ടിൽ കയറി വന്നവനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പറയതിന് പോകാം. പോകാൻ ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. നിനക്കെന്നെ മനസ്സിലാവില്ല. ആന്റണിക്ക് പോകാം. അപ്പോൾ നാളെ അമ്പലപ്പറമ്പിൽ കാണാം. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ